നിയന്ത്രണങ്ങൾ നീക്കിയതിന് പിന്നാലെ ചൈനയിൽ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം ചൈനയിൽ ആശുപത്രികൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുകയാണെന്ന് എപ്പിഡമോളജിസ്റ്റും ആരോഗ്യ സാമ്പത്തിക വിദഗ്ധനുമായ എറിക് ഫീഗർ ഡിങ് ട്വീറ്റ് ചെയ്തു ചൈനയിലെ അറുപത് ശതമാനത്തിലധികം പേരും ലോകജനസംഖ്യയുടെ പത്ത് ശതമാനവും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രോഗബാധിതരാക്കാനും ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ആശുപത്രികളിൽ രോഗികൾക്ക് ഇടമില്ലാത്ത അവസ്ഥയാണ് ശ്മശാനത്തിന് പുറത്ത് കാറുകളുടെ നീണ്ട നിരയും കാണാം ഇത്തരമൊരു അന്തരീക്ഷം ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നാട്ടിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരിക്കുന്നു ലാവോസ് വിയറ്റ്നാം മ്യാൻമാർ എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ചൈനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അതിർത്തി വേലി ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന പൌരന്മാരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പല നഗരപ്രദേശങ്ങളിലും ചൈന ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിർത്തി കടക്കുന്നവരെ നിരീക്ഷിക്കാൻ ക്യാമറകളും അലാമുകളും മോഷൻ സെൻസറുകളും വൈദ്യുതീകരിച്ച വേലികളും സ്ഥാപിച്ചു അതിർത്തി കടക്കുന്നവരെ പിടികൂടാൻ ആയിരക്കണക്കിന് അതിർത്തി പട്രോളിംഗ് ഏജന്റുമാരെ ചൈന വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി കടക്കുന്നവരെ പിടികൂടി പരസ്യമായി നാണം കിടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ മണിക്കൂറിടെ അഞ്ച് ലക്ഷത്തി ലോകത്താകമാനം പുതിയ കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പേർ മരണപ്പെട്ടുവെന്നാണ് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കണ്ടെത്തിയത് അതേസമയം അമേരിക്കയിലും അൻപതിനായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചൈനയിൽ കോവിഡ് സംഹാര താണ്ടവമാണുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പ്രതി കോവിഡ് വ്യാപന കേസുകൾ ചൈനയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും രോഗികളെ ചികിത്സിക്കാൻ ആശുപത്രികളിൽ ഇടമില്ലാത്ത സാഹചര്യവും സംജാതമായി ലോകാരോഗ്യ സംഘടനയും ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു ചൈനയിൽ സ്ഥിതി അതിരൂക്ഷമായി തുടരുന്നു കോവിഡ് പുതിയ തരംഗം ചൈനയിലെ ആശുപത്രികൾ നിറച്ചു കഴിഞ്ഞു എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ചൈനയ്ക്ക് പുറമെ അമേരിക്ക ജപ്പാൻ തുടങ്ങിയ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കോവിഡിന്റെ പുതിയ വകഭേദം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലും കോവിഡിന്റെ പുതിയ വകഭേദത്തിനെതിരെ അതീവ ജാഗ്രത നിലനിൽക്കുന്നു പകർച്ചവ്യാധിക്കെതിരെ നടപടികൾ കൈക്കൊണ്ടതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ലോകത്താകമാനം അറുപത്തി ആറ് കോടി കോവിഡ് കേസുകളാണ് ഇതുവരെ കണ്ടെത്തിയത് നിലവിൽ ഇരുപത് കോടി സജീവ കേസുകളുണ്ടെന്നും കണക്കുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി